അന്തരിച്ച ആനി ഉൾക്കാട്ടിൽ പിതാവിനെ നന്ദിയോടെ സ്മരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം 17 വർഷങ്ങൾ ഒരുമിച്ച് ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അനേകം സ്മരണകൾ എൻ്റെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുകയാണ്. ഞാൻ റോബിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആനിക്കുഴിക്കാട്ടിൽ പിതാവ് മലയോര ജനതയുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി എന്ന പേരിലായിരിക്കും ചരിത്രത്തിൽ അറിയപ്പെടുക. കർഷകരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പടവരുതിയ അവരുടെ നേതാവ്. അദ്ദേഹം നേതൃത്വം നൽകി സ്ഥാപിച്ച ഹൈറേഞ്ച് സംരക്ഷണ സമിതിയിലൂടെ കഴിഞ്ഞ 15 വർഷങ്ങൾക്കുള്ളിൽ 75,000-ൽ പരം കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചു. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ മലയോര ജനതയെ പശ്ചിമഘട്ട ജനതയെ കുടിയൊഴിഞ്ഞു പോകാൻ നിർബന്ധിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായി അതിനെ ചെറുത്ത് അവിടെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്നതിന് കഴിഞ്ഞു. ഹൈറേഞ്ച് മൗണ്ടൻ ലാൻഡ്സ്കേപ്പ് പ്രോജക്ട്, ഉടുമ്പൻചോല കമ്മ്യൂണിറ്റി റിസർവ് പ്രോജക്ട് തുടങ്ങിയ വനവൽക്കരണ പദ്ധതികൾ വന്നപ്പോൾ അതിനെ ഫലപ്രദമായി ചെറുക്കുവാൻ കഴിഞ്ഞു. ഇതെല്ലാം ആനിക്കുഴിക്കാട്ടിൽ പിതാവിനെ മലയോര ജനത നന്ദിയോട് ഓർക്കുന്നതിനുള്ള കാരണങ്ങളാണ്. 28,587.88 ഹെക്ടർ ഭൂമിക്ക് പട്ടയം നൽകുന്നതിനുള്ള തടസ്സം നിലനിൽക്കുന്ന രീതിയിൽ സുപ്രീം കോടതിയിൽ കേസ് തീർപ്പാകാതെ കിടന്നപ്പോൾ ആനിക്കുഴിക്കാട്ടിൽ പിതാവ് അറക്കിൽ പിതാവിനോടൊപ്പം ചേർന്ന് ദേവാലയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ പണം സമാഹരിച്ച് ആ കേസിൽ കക്ഷി ചേർന്ന് അനുകൂല വിധി ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അത് കേരള ജനതയ്ക്ക് മുഴുവനും വ്യത്യസ്ത പ്രദേശങ്ങൾ പട്ടയം കിട്ടാതെ വിഷമിച്ചിരുന്ന ജനങ്ങൾക്ക് മുഴുവനും നന്മയായി തീർന്നു എന്നത് നന്ദിയോടെ സ്മരിക്കുന്നു. എന്നാൽ ഇപ്രകാരമുള്ള മലയോര ജനതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് അപ്പുറം ആനിക്കുഴിക്കാട്ടിൽ പിതാവ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ പര്യായമായിരുന്നു. സമൂഹത്തെ കാന്നു തിന്നുന്ന ലഹരിക്കെതിരെ അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷ കാലം തുടങ്ങി ശക്തമായി പോരാടുകയും ബോധവൽക്കരണത്തിലൂടെ മദ്യപാനികളെ മാറ്റുന്നതിന്, മദ്യത്തിന്റെ ലഭ്യതയും വിതരണവും തടയുന്നതിന് സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനും എപ്പോഴും ശ്രദ്ധിച്ചിരുന്നതാണ്. മരണ സംസ്കാരത്തിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാടുകളും കുടുംബങ്ങളുടെ പരമ്പരാഗതമായ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി നിരന്തരം നടത്തിയിരുന്ന ഉപദേശങ്ങളും അദ്ദേഹത്തെ എന്നും വിശ്വാസികളുടെ ഹൃദയത്തിൽ ജീവനോടെ അദ്ദേഹത്തിന്റെ സ്മരണ സൂക്ഷിക്കുന്നതിന് സഹായകരമാവും. എന്നാൽ ഇതിലെല്ലാം ഉപരി ആനിക്കുഴിക്കാട്ടിൽ പിതാവ് പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. അദ്ദേഹം ആഘോഷമായി പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും യാമപ്രാർത്ഥനകൾ മുടങ്ങാതെ ചൊല്ലുന്നത് കാണുകയും ചെയ്തിട്ടുണ്ട്. യാത്രകളിൽ പോലും വാഹനത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പിതാവ് എന്നും വിശ്വാസികൾക്ക് പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മാതൃകയാണ്. ദൈവത്തോടുള്ള അടിയുറച്ച ബന്ധം, അതിലൂടെ ലഭിച്ച ആത്മീയ ശക്തി, അതായിരുന്നു ആനിക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെ അച്ചടക്കപൂർണമായ ജീവിതത്തിൻ്റെ അടിത്തറ, സമൂഹത്തിനുള്ള പരിപൂർണമായ സമർപ്പണത്തിൻ്റെ അടിത്തറ. അഭിവന്ദ്യനായ പിതാവേ, അങ്ങേക്ക് അശ്രുപൂജ.